കോഴിക്കോട് വൻ തീപിടുത്തം ചാലപ്പുറം ജയലക്ഷ്മി സിൽക്സിന്റെ കെട്ടിടത്തിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സിന്റെ 13 യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അഖിൽ ക്ഷമിക്കണം, അരുൺ പാറയ്ക്കൽ ചേരുകയാണ്. അരുൺ, ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോഴും തുടരുകയാണ്, എന്താണ് നിലവിലത്തെ അവസ്ഥ? തന്തു, തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് മാത്രമാണ് ഇപ്പോൾ അകത്തേക്ക് കയറാൻ സാധിച്ചിട്ടുള്ളത്. ഈ തീ അണയ്ക്കുന്നതിനുള്ള പമ്പ് ചെയ്യുന്നതിനുള്ള പൈപ്പ് ഉൾപ്പെടെ കയറിൽ കെട്ടിക്കൊണ്ട് അകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അകത്തു നിന്നും ഇപ്പോഴും തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം, തീ അണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ മുകളിലത്തെ നിലയിൽ, അതായത് മൂന്നാമത്തെ ഫ്ലോറിലാണ്, ഈ സിൽക്സിൻ്റെ മൂന്നാമത്തെ ഫ്ലോറിലാണ് ഇപ്പോഴും തീപിടുത്തം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതീവ ഗുരുതരമായ അവസ്ഥയാണുള്ളത്. തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, ഈ അകത്ത് ഒരു പ്രത്യേക തരം ഷീറ്റ് കൊണ്ടാണ് ഈ അകത്ത് നിർമ്മാണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തീ ആളിപ്പടർന്ന ഈ ഷീറ്റ് വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, തുണികളും അകത്ത് ഉണ്ട്. ആ തുണികളിൽ എല്ലാം തന്നെ ഈ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അതീവ ഗുരുതരമായ, സങ്കീർണമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത്. 15 യൂണിറ്റ് അധികം ഫയർഫോഴ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറാനുള്ള ശ്രമം തുടരുന്നു. ഇതിൽ ഏറ്റവും സങ്കീർണമായ, അകത്തേക്ക് കയറാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും സങ്കീർണമായ ഒരു കാര്യം, ഈ പുറകുവശത്ത്, അതായത് ഈ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശത്തെ രണ്ട് പെട്രോൾ പമ്പുകളുണ്ട്. ഈ തീ ആളിപ്പടർന്നു കഴിഞ്ഞാൽ, അത് ഈ പ്രദേശത്തേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആ ഭാഗത്തെ പോലീസിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയും നിർത്തിക്കൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ രണ്ട് പെട്രോൾ പമ്പുകളാണ് ഈ പ്രദേശത്തുള്ളത്. അവിടെ പോലീസിനെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും നിർത്തിക്കൊണ്ട് ജനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഈ തീ പുറത്തേക്ക്, റോഡിൻ്റെ വശത്തേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മറുവശത്ത് ഈ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം, തീവ്രമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ അകത്തേക്കുള്ള തീ ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഈ ഇതിനുള്ളിലേക്ക്, ഈ സിൽക്സിനുള്ളിലേക്ക്, തുണിക്കടയ്ക്കുള്ളിലേക്ക് ആളുകൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല, ഉദ്യോഗസ്ഥർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ആ ശ്രമങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നന്ദു. എസ് അരുൺ, ഈ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും ഇവരുടെ ഈ ദൗത്യം നടത്തുക എന്നുള്ളത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം അവരെല്ലാം തന്നെ ഈ തീ അണയ്ക്കുന്നതിനുള്ള ഒരു ശ്രമത്തിൽ ഇപ്പോഴും തുടരുകയാണ്. അതിനുശേഷം മാത്രമാണ് പ്രതികരിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പോലീസാണെങ്കിൽ ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ പി ബിജുരാജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ജനങ്ങളെ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ ഈ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളും നീക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ മുൻവശത്ത്, അതായത് ഈ തുണിക്കടയുടെ മുൻവശത്തെ ഡോറുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലൂടെ അകത്തേക്ക് ഏത് വിധേനയും അകത്തേക്ക് എത്താനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നോക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ അത്തരം തയ്യാറെടുപ്പുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അകത്ത് മുകളിലത്തെ നിലയിൽ മൂന്നാമത്തെ ഫ്ലോറിൽ തീപിടുത്തം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ആ പൈപ്പ് അകത്തേക്ക് വലിച്ചിട്ടുണ്ട്, വെള്ളം ചീറ്റാനുള്ള പൈപ്പ് അകത്തേക്ക് വലിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ഈ പുക ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഈ തീപിടുത്തം അകത്ത് അണയ്ക്കുന്നതിന് വേണ്ടിയുമുള്ള സാമഗ്രികൾ അവർ തയ്യാറാക്കിയുകയാണ് ഇപ്പോൾ. അതെല്ലാം തന്നെ മാസ്കൊക്കെ വെച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നതിനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലും തീവ്രമായ ശ്രമമാണ്. 15 യൂണിറ്റ് അധികം ഫയർഫോഴ്സ് ഇപ്പോൾ ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് നഗരത്തിൽ അടുത്തിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തീപിടുത്തമാണ്. 2.5 മണിക്കൂറിലേറെയായി ഈ തീപിടുത്തം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അകത്തേക്ക് എത്താൻ നിരന്തരമായി പരിശ്രമിച്ചിട്ടും ഏകദേശം 1.5 മണിക്കൂറിന് ശേഷമാണ് അകത്തേക്ക് ഫയർഫോഴ്സിനെ, ഒരു ഉദ്യോഗസ്ഥനെ എത്താൻ സാധിച്ചിട്ടുള്ളത്. കാരണം അത്രത്തോളം സങ്കീർണമായ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റോഡിന് ഇരുവശവും ഉള്ള പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, ഈ പെട്രോൾ പമ്പിലേക്കും മറ്റും തീ വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളും
ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് എന്തായാലും ഇപ്പോഴും തീവ്രമായ ശ്രമത്തിൽ ഈ തീ അണയ്ക്കുന്നതിനുള്ള തീവ്രമായ ശ്രമത്തിലാണ് പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി തന്നെയുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ജാഗ്രതയും ഈ ഉദ്യോഗസ്ഥർ കൈക്കൊണ്ടിട്ടുണ്ട് ഇപ്പോഴും ഈ ശ്രമം തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നന്ദു